അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പാ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ആധുനിക കാലഘട്ടത്തിൽ അച്ചടി രംഗം നേരിടുന്ന പ്രതിസന്ധികൾ ഒരുമിച്ച് നേരിടാൻ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി പുതിയ പദ്ധതികൾക്ക് രൂപം നൽകിയതായി കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം പ്രഖ്യാപിച്ചു. സമ്മേളനം കല്യാശ്ശേരി MLA എം വിജയൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗിന്റെ കയ്യിൽ കാശ് കൊടുത്താൽ അർഹരായവർക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തിന്റെ തെളിവാണ് ലീഗിന്റെ വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് കോടികൾ ഒഴുകിയതെന്ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് BRM ഷഫീർ. വയനാട് ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ടൌണിൽ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ഷഫീർ. കാർപ്പൻട്രി വർക്കേഴ്സ് യൂണിയൻ CITU പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം കണ്ണപുരം PV സ്മാരക ഹാളിൽ നടന്നു. മുതിർന്ന പൌരന്മാർക്കുള്ള റെയിൽവേ യാത്രയിൽ നൽകി വന്നിരുന്ന കൺസെഷൻ പുനഃസ്ഥാപിക്കണമെന്ന് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ തൃക്കരിപ്പൂർ മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ ഫാമേഴ്സ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CPM തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി E. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആധുനിക കാലഘട്ടത്തിൽ അച്ചടി രംഗം നേരിടുന്ന പ്രതിസന്ധികൾ ഒരുമിച്ച് നേരിടാൻ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി പുതിയ പദ്ധതികൾക്ക് രൂപം നൽകിയതായി കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം പ്രഖ്യാപിച്ചു. സമ്മേളനം കല്യാശ്ശേരി MLA എം വിജയൻ ഉദ്ഘാടനം ചെയ്തു. പടന്ന എടച്ചാക്കൈ ആർക്കോ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ പയ്യന്നൂർ, ഇരിട്ടി, കണ്ണൂർ, തലശ്ശേരി, തളിപ്പറമ്പ് ഉൾപ്പെടെ 5 മേഖലകളിലെ പ്രതിനിധികൾ പങ്കെടുത്തു. കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ വയനാട് ജനതയ്ക്ക് സഹായമേകാനുള്ള പ്രിന്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഫണ്ടും കൈമാറി. സംഘടനാ പ്രവർത്തനങ്ങൾക്കൊപ്പം ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്കും പ്രാമുഖ്യം നൽകുന്ന പ്രിന്റേഴ്സ് അസോസിയേഷനെ അഭിനന്ദിക്കുകയാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MVജിൻ MLA പറഞ്ഞു. പുതിയ കാലത്ത് പ്രത്യേകിച്ച് നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന വെല്ലുവിളി, അത് ഒരു പ്രധാനമായും ഒരു ഡിജിറ്റൽ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ വളരെ സജീവമായി എല്ലാ മേഖലയിലേക്കും കടന്നു വരികയാണ്. അതിലേക്ക് എത്ര പെട്ടെന്ന് എത്ര ആളുകൾക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നു, അതൊരു വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഈ മേഖലയിലെ നമ്മുടെ പല സുഹൃത്തുക്കളും, കാരണം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ മേഖലയുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തർ. അത് പലരും പറഞ്ഞത് ഒരു മിഷൻ വാങ്ങിച്ച് വെക്കുമ്പോഴേക്കും KPA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KE ഷാദുലി അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥിയായി എത്തിയ പ്രിന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് Y. വിജയൻ സുവനീർ പ്രകാശനം നിർവഹിച്ചു. പ്രിന്റോത്സവിന്റെ പോസ്റ്റർ അനാച്ഛാദനം സംസ്ഥാന ഉപദേഷ്ടാവ് PA അഗസ്റ്റിൻ നിർവഹിച്ചു. ജില്ലാ നിരീക്ഷകൻ മുജീബ് അഹമ്മദ് ഓണം സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. വയനാട് ജനതയ്ക്ക് സഹായമേകാനുള്ള പ്രിന്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഫണ്ട് സംഘടനയുടെ സംസ്ഥാന സമിതി അംഗം PV പുരുഷോത്തമൻ MVജിൻ MLAക്ക് കൈമാറി. KPA കണ്ണൂർ ജില്ലാ സെക്രട്ടറി G. പ്രദീപ്, ജോയിന്റ് സെക്രട്ടറി ദിലീപ് മെട്ടമ്മൽ, ട്രഷറർ K. മുഹമ്മദ് കുട്ടി ഹാജി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. വിനയരാജ്, സംഘാടക സമിതി ട്രഷറർ M. മധു, OV സുമേഷ്, MJ ജോഷി, സഞ്ജീവ് രാജ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മുസ്ലിം ലീഗിന്റെ കയ്യിൽ കാശ് കൊടുത്താൽ അർഹരായവർക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തിന്റെ തെളിവാണ് ലീഗിന്റെ വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് കോടികൾ ഒഴുകിയതെന്ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് BRM ഷഫീർ. വയനാട് ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ടൌൺ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ഷഫീർ.
വയനാട് ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ടൗണിൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് BRM ഷഫീർ ഉദ്ഘാടനം ചെയ്തു. മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, രാത്രി ഒരിക്കലും ജമ കാണിക്കുന്ന നേതാവല്ല, ചേർത്ത് ചേർത്ത് പിടിച്ചു മക്കളെ, പ്രിയങ്കയും ചേർത്ത് പിടിച്ചു. ഞങ്ങൾ ഹിന്ദു എന്ന് നോക്കില്ല, ഞങ്ങൾ മുസ്ലിം എന്ന് നോക്കില്ല, ഞങ്ങൾ ക്രിസ്ത്യാനിയെ പ്രത്യേകം തിരഞ്ഞില്ല, ഞങ്ങൾ മനുഷ്യരെ തിരഞ്ഞു, ഞങ്ങൾ മാനവികരെ ഉയർത്തിപ്പിടിച്ചു. ഞങ്ങൾ ആ ചെറി പുരണ്ട മക്കളെ കൈ നീട്ടിയപ്പോ രാഹുലിന്റെ വെറുത്ത കുർത്തയിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് PKC റൌഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് ആമുഖ പ്രസംഗം നടത്തി. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ, UAE KMCC ട്രഷറർ നിസാർ തളങ്കര, അബൂട്ടി ശിവപുരം, ജില്ലാ ലീഗ് സെക്രട്ടറിമാരായ TCR റഹ്മാൻ, VK ബാവ, PV മുഹമ്മദ് അസ്ലം, അഡ്വക്കേറ്റ് MDP കരീം എന്നിവർ പ്രസംഗിച്ചു. വയനാട് ദുരന്ത മേഖലയിൽ സേവനം ചെയ്ത നിയോജക മണ്ഡലത്തിലെ വൈറ്റ് ഗാർഡ് അംഗങ്ങൾക്കുള്ള ഉപഹാരം ഷിബു മീരാൻ സമ്മാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാർപ്പൻട്രി വർക്കേഴ്സ് യൂണിയൻ CITU പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം കണ്ണപുരം PV സ്മാരക ഹാളിൽ നടന്നു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അരക്കൻ ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ശ്രമമാണ് BJPയും RSSഉം നടത്തുന്നതെന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളിദ്രോഹ നടപടി രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതം ദുരിതപൂർണമാക്കുകയാണ് എന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാർപ്പൻട്രി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അരക്കൻ ബാലൻ പറഞ്ഞു. ആസാമിൽ രണ്ട് മതക്കാർ സ്വത്ത് കൈമാറാൻ പാടില്ല, ഒരു മുസ്ലിമിന് എടുക്കുന്ന ഹിന്ദുവായ ഞാൻ സ്വത്ത് കൈമാറാൻ പാടില്ല എന്ന വ്യവസ്ഥകൾ, നിയമനിർമ്മാണം ആസാമിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടമാണിത്. PV സുരേഷ് അധ്യക്ഷത വഹിച്ചു. VP ദിനേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PK സത്യൻ, KT പ്രഭാകരൻ, MV ബാലൻ, M കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മുതിർന്ന പൌരന്മാർക്കുള്ള റെയിൽവേ യാത്രയിൽ നൽകി വന്നിരുന്ന കൺസെഷൻ പുനഃസ്ഥാപിക്കണമെന്ന് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ തൃക്കരിപ്പൂർ മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ ഫാമേഴ്സ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CPM തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ നിയന്ത്രണത്തിൽ നടന്നുവരുന്ന മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കാര്യക്ഷമമാക്കുക, വയോജനങ്ങൾക്ക് അംഗനവാടികൾ വഴി പോഷകാഹാരം വിതരണം ചെയ്യുക തുടങ്ങിയ പ്രമേയങ്ങളും കൺവെൻഷൻ ഉന്നയിച്ചു. CPM തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബങ്ങളിൽ തന്നെ അവർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അത് കുടുംബപരമായിട്ടുള്ള ഒരു സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും ഒക്കെ തന്നെ ഭാഗമായിട്ട് നിലനിൽക്കുന്നതാണ്. അല്ലാണ്ട് നമ്മളെല്ലാം കുറെ വയോജന കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ അതുപോലുള്ള വൃദ്ധസദനങ്ങളെല്ലാം നാടുനേരെ കെട്ടി ഇട്ട് ആളുകളെല്ലാം അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ പ്രോത്സാഹിപ്പെടേണ്ടതല്ല. എന്നാൽ തീരെ ഒറ്റപ്പെട്ടവരോശരായിട്ടുള്ളവരെയൊക്കെ താമസിപ്പിക്കേണ്ട സ്ഥിതിയുണ്ട്. മേഖലാ പ്രസിഡന്റ് PV കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി N കുഞ്ഞികൃഷ്ണൻ, സംഘാടക സമിതി ചെയർമാൻ MV സുകുമാരൻ, കൺവീനർ V രാമചന്ദ്രൻ, അസോസിയേഷൻ മേഖലാ ഭാരവാഹികളായ C വിജയൻ, V കൃഷ്ണൻ, N രവീന്ദ്രൻ, O ജാനകി ടീച്ചർ, V കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. CPIM പയ്യന്നൂർ നോർത്ത് ലോക്കൽ സമ്മേളനം ഒക്ടോബറിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. CPIM പയ്യന്നൂർ നോർത്ത് ലോക്കൽ സമ്മേളനം ഒക്ടോബർ 13-14 തീയതികളിൽ പയ്യന്നൂരിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കാമനിയുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഞാൻ ഇങ്ങനെ സിനിമയിലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നതോ ന്യൂസ് കുറിച്ചിട്ടോ നടന്നു മുന്നിയില്ല കുറെ പേർ ഞാൻ കുറിച്ച് താഴെ എഴുതുന്നറിയുന്നു. ഇപ്പോൾ പ്രേമാനന്ദ നമ്മുടെ സ്വന്തം പ്രേമാനന്ദ അദ്ദേഹത്തിന് അന്നേരം ഇത് എൻ്റെ നാട്ടിലാന്ന് പറയാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ നാട്ടിലെ നമ്മുടെ സ്വന്തം സമ്പത്താണ് ഈ പ്രേമാനന്ദ. ആ പുസ്തകം വാങ്ങിയിട്ട് അത് വെറുതെ വന്നിട്ടില്ല. വളരെ ശ്രദ്ധേയപ്പെട്ട ഒരു പുസ്തകമാണ്. പ്രകാശം ചെയ്യാവുന്ന ഒരു സന്ദർഭം കൂടി കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ പുസ്തകമാണ് ഇത്തവണത്തെ
നക്ഷത്ര ഗ്രന്ഥങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും മികച്ച ഗ്രന്ഥമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. പി വി കുഞ്ഞപ്പൻ അധ്യക്ഷനായ ചടങ്ങിൽ ടി വിശ്വനാഥൻ, കെ കെ കൃഷ്ണൻ, പോത്തേര കൃഷ്ണൻ, പി ശ്യാമള, എം സഞ്ജീവൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ചലച്ചിത്ര പ്രത്യേക ജൂറി പരാമർശം നേടിയ പി പ്രേമചന്ദ്രൻ, കെ സി കൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവള്ളൂരിൽ സി പി ഐ എം ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായി. 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് സമ്മേളനങ്ങൾ നടക്കുന്നത്. കരിവള്ളൂരിൽ സി പി ഐ എം ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായി. 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് സമ്മേളനങ്ങൾ നടക്കുന്നത്. കൂക്കാനത്ത് നടന്ന സമ്മേളനത്തിൽ പി ശ്യാമള, വി പ്രദീപൻ, എം ശശിമോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കരിവള്ളൂർ നോർത്തിൽ നടന്ന സമ്മേളനത്തിൽ എ വി രഞ്ജിത്ത്, സി ബാലകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ടി എസ് തിരുവോമ്പ് എഴുതിയ പതാക ഗാനം സി പി ഐ എം കണ്ടൂത്ത് സൗത്ത് ബ്രാഞ്ച് സമ്മേളനത്തിന് അദ്ദേഹത്തിന്റെ ചെറുമകൾ ഡോക്ടർ സുജാ വിനോദ് ആലപിച്ചു. പാടുന്ന പടവാൾ എന്നായിരുന്നു ഇ എം എസ് ടി എസ് തിരുവോമ്പിനെ വിശേഷിപ്പിച്ചിരുന്നത്. സി പി ഐ എം കണ്ടോത്ത് സൗത്ത് ബ്രാഞ്ച് സമ്മേളനത്തിന് മുന്നോടിയായുള്ള പതാക ഉയർത്തൽ ചടങ്ങിലാണ് ഡോക്ടർ സുജാ വിനോദ് തന്റെ മുത്തച്ഛനും വിപ്ലവ കവിയുമായ ടി എസ് തിരുവോമ്പ് എഴുതിയ പതാക ഗാനം ആലപിച്ചത്. പാർട്ടി പ്രവർത്തകരും ബഹുജനങ്ങളും ഏറ്റുചൊല്ലി. പൊങ്ങുക പൊങ്ങുക വാനിലേ കാശു നീ മംഗളരക്ത പതാകേ എന്ന ഗാനമാണ് സുജാ വിനോദ് ആലപിച്ചത്. സി പി ഐ എം സമ്മേളനത്തിലെ ഔപചാരിക പതാക ഗാനം ജയ് പതാകേ രക്തപതാകേ എന്ന് തുടങ്ങുന്ന ഗാനമാണെങ്കിലും മലബാറുകാർക്ക് കൂടുതൽ പ്രിയം തിരുവമ്പിന്റെ ഈ ഗാനത്തോടാണ്. തലനരയ്ക്കുവതല്ലന്റെ വൃദ്ധത്വം എന്ന് തുടങ്ങുന്ന ചരിത്ര പ്രസിദ്ധമായ കവിതയും ടി എസ് തിരുവമ്പിന്റേതാണ്. ടി എസ് തിരുവമ്പിന്റെ മകൾ റിട്ടയർഡ് അധ്യാപിക പ്രസന്നയുടെ മകളാണ് ഡോക്ടർ സുജാ വിനോദ്. പതാക ഉയർത്തൽ ചടങ്ങിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ, ലോക്കൽ സെക്രട്ടറി കെ പവിത്രൻ, എൻ അബ്ദുൾ സലാം, പി ഷിജിത്ത്, വി പി പ്രഭാകരൻ, എൻ വി രമണി, ബ്രാഞ്ച് സെക്രട്ടറി വി ടി രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം എടാട്ട് മഹാത്മാമന്ദിരത്തിൽ നടന്നു. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം എടാട്ട് മഹാത്മാമന്ദിരത്തിൽ നടന്നു. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ അറേഞ്ച്മെന്റ്സ്, അതിന്റെ സിസ്റ്റം എല്ലാം കൃത്യമായി ഒരു ഓർഡറിൽ തന്നെ സംഭവം ഉണ്ടാവും എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ കിടക്കുന്നില്ല. ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് പറ്റിയ ഒരു വലിയൊരു ബോഡിയാണ് ഇവിടെ ഉള്ളത്. കെ എസ് എസ് പി എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി വേലായുധൻ, കെ സി രാജൻ, കെ മോഹനൻ, കെ രാമകൃഷ്ണൻ, എ കെ സുധാകരൻ, ടി കരുണാകരൻ, കൂനത്തറ മോഹനൻ, വി രാജൻ, എം പി ഉണ്ണികൃഷ്ണൻ, എസ് കെ പി സഖറിയ, സുനിൽ പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാറിനെ ചെയർമാനായും ടി കരുണാകരനെ ജനറൽ കൺവീനറായും കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുതാഴം റെഡ് സ്റ്റാർ കോവിൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ എഴുത്തുകാരൻ പപ്പൻ ചെറുതാഴത്തിന്റെ അവസാനത്തെ അധ്യായം എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ എം എൽ എ എം വിജൻ പുസ്തക പ്രകാശനം ചെയ്തു.
ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ എഴുത്തുകാരൻ പപ്പൻ ചെറുതാഴത്തിന്റെ അവസാനത്തെ അധ്യായം എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ പ്രകാശനം എം വിജിൻ എം എൽ എ നിർവഹിച്ചു. എം വി രവി പുസ്തകം ഏറ്റുവാങ്ങി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഉള്ളടക്കം അത് ഇവിടെ വിശദീകരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. കഥകളെയും അതോടൊപ്പം തന്നെ ബാലസാഹിത്യ മേഖലയെല്ലാം തന്നോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള വളരെ സജീവമായ ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ കാലഘട്ടത്തിനോട് ചേർന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പല രൂപത്തിൽ അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക രംഗത്ത് സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുക, വളരെ സജീവമായി സാംസ്കാരിക രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഘട്ടം കൂടി നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. എഴുത്തുകൾ സി വി കെ അടുത്തില പുസ്തക പരിചയം നടത്തി. സി എം വേണുഗോപാലന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ യു സുരേശൻ, പി പി ബാലൻ, കെ കെ ആർ വെങ്ങര, കൃഷ്ണൻ നടുവലത്ത്, രവി മാസ്റ്റർ, പപ്പൻ വെങ്ങര, ജമാൽ കടന്നപ്പള്ളി, പെരിങ്ങോം ഹാരിസ്, യു രാധ, എം ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പെരളം എ കെ ജി വായനശാല ആൻഡ് ഗ്രന്ഥാലയം വയോജനവേദിയുടെ നേതൃത്വത്തിൽ കാർഷിക ക്ലാസും മികച്ച കർഷകർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. കേരള കാർഷിക സർവകലാശാല ഉത്തരമേഖലാ ഗവേഷണ വിഭാഗം മേധാവിയും അഗ്രികൾച്ചറൽ സയന്റിസ്റ്റുമായ ഡോക്ടർ വനജാട്ടി ക്ലാസ് അവതരണവും അനുമോദനവും നിർവഹിച്ചു. പെരളം എ കെ ജി വായനശാല ആൻഡ് ഗ്രന്ഥാലയം വയോജനവേദിയുടെ നേതൃത്വത്തിൽ കാർഷിക ക്ലാസും പഞ്ചായത്ത് മികച്ച കർഷകരായി തിരഞ്ഞെടുത്തവർക്കുള്ള അനുമോദനവും നടന്നു. വായനശാല ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രകൃതി സൗഹൃദ കൃഷിയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാല ഉത്തരമേഖലാ ഗവേഷണ വിഭാഗം മേധാവിയും അഗ്രികൾച്ചർ സയന്റിസ്റ്റുമായ ഡോക്ടർ വനജാട്ടി പ്രകൃതി സൗഹൃദ കൃഷിയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ ക്ലാസ് അവതരണവും അനുമോദനവും നിർവഹിച്ചു. അന്നത്തെ ഇന്നത്തെ കൃഷി എന്ന് കമ്പയർ ചെയ്യുമ്പോൾ അന്ന് എല്ലാവരും കൃഷി ചെയ്യും. അത് ഏത് ജോലിയുള്ളവരായാലും ഗവൺമെന്റ് ജോലിയായാലും പ്രൈവറ്റ് ജോലിയായാലും എന്തായാലും രാഷ്ട്രീയ പ്രവർത്തനമായാലും എല്ലാവരും ജോലി ചെയ്യും, കൃഷി ചെയ്യും. ചിന്നിപ്പോ അങ്ങനെയാണോ? അത് നിങ്ങൾ ഇന്നത്തെ കാര്യം ഞാൻ ഇപ്പം കൂടെ പറയണ്ടല്ലോ. രണ്ടാമത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഒരു ആർട്ടി അന്നത്തെ ഒരു നിങ്ങളുടെ നമ്മുടെ ജില്ല ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവട്ടും. അന്നത്തെ കാലത്ത് ഒരു കല്യാണ ആലോചനക്ക് പെണ്ണിനെ ചോദിച്ചു പോവാണെങ്കിൽ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളതിൽ പറയണം. കെ തങ്കമണി അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം പയ്യന്നൂർ ഏരിയ പ്രസിഡന്റ് ടി നാരായണൻ, വാർഡ് മെമ്പർ പി വി രമേശൻ, നാരായണൻ എ കെ വി എന്നിവർ സംസാരിച്ചു. ജൈവ കർഷകൻ ഒ പി മുരളി, പച്ചക്കറി കർഷകൻ കാരിച്ചീരെ കുഞ്ഞിരാമൻ, നൂതന കൃഷിരീതി പിന്തുടരുന്ന ടി പി സുരേഷ് എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ശ്രീനാരായണ ആശ്രമത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ വയനാട് സാന്ത്വന ലൈറ്റ് പ്രകാശിക്കും. ആശ്രമം പൂർവ്വവിദ്യാർത്ഥിയും റിട്ടയർ റെയിൽവേ ടി ടി ആറുമായ ടി കണ്ണൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഭരത് ടി പിയിൽ നിന്നും എൽ ഇ ഡി ബൾബ് ഏറ്റുവാങ്ങി ആശ്രമത്തിന് നൽകി. വയനാടിന് കൈത്താങ്ങാകാനായാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എൽ ഇ ഡി ബൾബ് വിൽപ്പന ആരംഭിച്ചത്. ഈ ബൾബുകളിൽ ഒന്നാണ് ഇനി മുതൽ പയ്യന്നൂർ ശ്രീനാരായണ ആശ്രമത്തിൽ പ്രത്യാശയുടെയും സാന്ത്വനത്തിന്റെയും പ്രഭ ചൊരിയുക. ആശ്രമം പൂർവ്വവിദ്യാർത്ഥിയും റിട്ടയർഡ് റെയിൽവേ ടി ടി ആറുമായ ടി കണ്ണൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഭരത് ഡി പിയിൽ നിന്നും എൽ ഇ ഡി ബൾബ് ഏറ്റുവാങ്ങി ആശ്രമത്തിന് നൽകി. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ സി അനിൽകുമാർ, എം ഇ ദാമോദരൻ നമ്പൂതിരി, കെ എസ് യു ജില്ലാ സെക്രട്ടറി നവനീത് ഷാജി, കെ എസ് യു ബ്ലോക്ക് പ്രസിഡന്റ് ഹർഷാദ് കൗവായ്, ആശ്രമം ട്രസ്റ്റി ബോർഡ് സെക്രട്ടറി കെ പി ദാമോദരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ, കൈതപ്രം പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം, വായനായനം ഗ്രന്ഥശാലാതല സംഘാടക സമിതി രൂപീകരണ യോഗം വായനശാലയിൽ നടന്നു. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ, കൈതപ്രം പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം, വായനായനം ഗ്രന്ഥശാലാതല സംഘാടക സമിതി രൂപീകരണ യോഗം വായനശാലയിൽ വച്ച് നടന്നു. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കെ വി ശേഖരനാഥ പുസ്തകം അന്ന് വീട്ടിലായിരുന്നു, അതും വായിക്കാറുണ്ട്. അന്ന് അദ്ദേഹം വെച്ചു. ഞാൻ പറയുന്നത് നല്ല മനുഷ്യനാവുക എന്നതാണ് അടുത്ത കാര്യം. നല്ല മനുഷ്യനായി കഴിഞ്ഞാൽ നല്ല വായനക്കാരനാകും. വായന മാത്രമല്ല മനുഷ്യനെ നിയന്ത്രിക്കുന്നത്, സംസ്കാരം എന്ന് പറയുന്നത് സ്വയം ഒരു സാധന ചെയ്ത് ഉണ്ടാക്കേണ്ട കാര്യമാണ്. സ്വയം സംസ്കരിക്കപ്പെടുകയും
നല്ല ഒരാളായി മാറുകയും ചെയ്യുകയാണ് ആരുടെ കാര്യം. വാർഡ് മെമ്പർ എൻ കെ സുജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എ കെ സുബ്രഹ്മണ്യൻ, പി നാരായണൻ, എം നാരായണൻ മാസ്റ്റർ, കെ വി മധുസൂദനൻ, ശ്രീധരൻ കൈതപ്രം, പ്രശാന്ത് ബാബു കൈതപ്രം, പി ശ്രീകല ടീച്ചർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പീലാത്തറ. കൈക്കോട്ടുകടവ് പി എം എസ് പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ തല ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ മേള, ഐ ടി മേള, സയൻസ് സംഘടിപ്പിച്ചു. 450 മത്സരാർത്ഥികൾ അണിനിരന്നു. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ നേരിൽ കണ്ടറിയാൻ അവസരം ഒരുക്കുന്നതായിരുന്നു സയൻസ സ്കൂൾതല ശാസ്ത്രമേള. ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം ആകാശത്തേക്ക് റോക്കറ്റ് മാതൃകയിലുള്ള രൂപം പറത്തിയായിരുന്നു നിർവഹിച്ചത്. റോക്കറ്റിന്റെ രൂപം കൈക്കോട്ടുകടവ് പി എം എസ് എ പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം സയൻസ് അധ്യാപകൻ ഹാരിസ് മാസ്റ്ററാണ് നിർമ്മിച്ചത്. സയൻസിയുടെ ഭാഗമായി രക്ഷിതാക്കൾക്കായി ഗാർണിഷ് സാലഡ് നിർമ്മാണ മത്സരം സംഘടിപ്പിച്ചു. 20 സാലഡുകൾ ഒരുക്കി നടന്ന വാശിയേറിയ സാലഡ് മത്സരത്തിൽ 4 വിദ്യാർത്ഥിനി ആയിഷ മുനീറിന്റെ രക്ഷിതാവ് ഫാത്തിമ 1 സ്ഥാനം നേടി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സാരഥി കുവൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ ഓണാഘോഷം നടന്നു. പയ്യന്നൂർ ഡിവൈഎസ്പി വിനോദ് കുമാർ കെ ഉദ്ഘാടനം ചെയ്തു. സാരഥി കുവൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികളും ഓണക്കോടി വിതരണവും പയ്യന്നൂർ ഡിവൈഎസ്പി വിനോദ് കുമാർ കെ ഉദ്ഘാടനം ചെയ്തു. ഈ ഭാരതീയ കുവൈറ്റ് എന്ന സംഘടന പ്രവർത്തിക്കും വളരെയധികം പ്രശംസനാർഹികമാണ്. അവർക്ക് എൻ്റെ പേരെല്ലാം ഇതിനെ എൻ്റെ പേരെല്ലാം ഒരു ആശംസകൾ അറിയിക്കുക. നമ്മൾ വളർന്നു വളർന്നു നമ്മുടെ സമൂഹത്തെയും വളരണമെന്നില്ല, സമൂഹവും വളരണമെന്നില്ല. അവരൊച്ച ബോധത്തിലാണ് അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നാടുകൊണ്ട് അന്യനാട് പോയി പ്രവർത്തിച്ച് അവിടെ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ സ്വന്തം കാര്യം പോലും നോക്കാൻ സമയം, കുടുംബത്തിൻ്റെ കാര്യം പോലും നോക്കാൻ സമയം കിട്ടാതെ കഷ്ടപ്പെടുന്ന സമയത്ത് ഇതുപോലെയുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് വളരെ ചുരുക്കം ചില ആൾക്കാരിൽ നല്ല സംഘടനകളിൽ മാത്രമേ കാണാറുള്ളൂ. ഞാൻ നേരത്തെ സ്വാഗത ഭാഷകൾ പറഞ്ഞു. വർഷങ്ങളായി ഇതുപോലെ ആനന്ദ ആസ്വാദമായി ബന്ധപ്പെട്ട് ദിനേശൻ ഐ വി അധ്യക്ഷത വഹിച്ചു. സന്തോഷ് കാന്തലോട്ട്, കെ കൃഷ്ണൻ, എ കെ പി നാരായണൻ, ടി പ്രകാശൻ, കെ പി ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ ഓണപ്പാട്ട് അവതരണവും ഓണസദ്യയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നേന്ത്രവാഴയ്ക്കൊപ്പം ചെണ്ടുമല്ലിയും സമ്മിശ്ര കൃഷിയിൽ മാതൃക തീർത്ത് തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴുകത്തിന് കീഴിലെ ഉപക്ഷേത്രങ്ങൾ. പെരിങ്കളിയാട്ടത്തിന്റെ വിഭവ സമാഹരണത്തിനായി നടത്തിയ നേന്ത്രവാഴ കൃഷിക്കൊപ്പമാണ് ചെണ്ടുമല്ലിയും നട്ടുവളർത്തിയത്. 2.5 മുൻപാണ് തൃക്കരിപ്പൂർ രാമവില്യം കഴുകത്തിന് കീഴിലെ മുണ്ടകളിലും ഉപക്ഷേത്രങ്ങളിലുമായി വാഴകൃഷി ആരംഭിച്ചത്. 2025 മാർച്ചിൽ നടക്കുന്ന പെരിങ്കളിയാട്ടത്തിനുള്ള വിഭവ സമാഹരണമാണ് ലക്ഷ്യം. വിപുലമായ തോതിൽ നടക്കുന്ന നേന്ത്രവാഴ കൃഷിയെ കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനോടൊപ്പം വരുമാനം കൂടി മുന്നിൽ കണ്ടാണ് ചെണ്ടുമല്ലി കൂടി കൃഷി ചെയ്തത്. ഓണക്കാലം എത്തുന്നതോടെ വാഴത്തോട്ടങ്ങൾ ചെണ്ടുമല്ലിപ്പാടങ്ങളായി. മികച്ച ആസൂത്രണവും പരിപാലനവും പൂക്കൃഷി വൻ വിജയമാക്കി. ഓറഞ്ച് മഞ്ഞ നിറങ്ങളിൽ ചെണ്ടുമല്ലികൾ കണ്ണിന് കുളിർക്കാഴ്ച സമ്മാനിക്കുകയാണിവിടെ. രാമവില്യം കഴകത്തിന്റെ 5 ഉപക്ഷേത്രങ്ങളിലാണ് വാഴക്കൃഷി ആരംഭിച്ചത്. ഇതിൽ കൂലേരിമുണ്ടിയ ബീരിചേരിമന പരിസരങ്ങളിലെ 1.5 ഏക്കർ വാഴത്തോപ്പിലാണ് ചെണ്ടുമല്ലി കൃഷി. നാടൻ പൂക്കൾക്ക് ഇതിനോടകം ആവശ്യക്കാരും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പെരിങ്കളിയാട്ടത്തിന് മുന്നോടിയായി നടത്തിയ ആദ്യ സംരംഭം തന്നെ വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് സംഘാടക സമിതി. രാമവില്യം കഴകത്തിന്റെ കീഴിലെ 5 മുണ്ടികളും കൂടി ചേർന്ന് വാഴകൾ വെച്ചിട്ടുണ്ടെങ്കിലും കൂലേരിമുണ്ടിയ പരിധിയിലാണ് 2 സ്ഥലങ്ങളിലായി പൂക്കൃഷി ചെയ്തത്. അത് ഇത്രയും ഭംഗിയായി ചെയ്തു.
ഇനി മറ്റുള്ളവരിലേക്കും ഇത് എത്തിക്കൊള്ളട്ടെ എന്ന് പറയുന്നത്. ഇത് 12 ആൾ കൂടി ചെയ്ത കൂട്ടായ്മയാണ് ഇത് ഇവിടെ കാണുന്നത്. പെരുങ്കളിയാട്ടം ജൈവകൃഷി കമ്മിറ്റിയുടെയും വനിതാ കൂട്ടായ്മയുടെയും നേതൃത്വത്തിലാണ് വാഴ ചെണ്ടുമല്ലി കൃഷികൾ നടത്തിയത്. 25 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന രാമപുല്യൻ കഴകത്തിന്റെ പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ്. തീർച്ചയായും ഇത് മറ്റ് ജനതകളും എല്ലാ പ്രദേശങ്ങളിലും ഓണത്തെ മറ്റ് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാനുള്ള പശ്ചാത്തലം ഉണ്ടാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ കുടുംബശ്രീയായാലും മറ്റിതുമായി മുന്നോട്ട് പോകുന്ന വനിതകളായാലും അതോടൊപ്പം പുരുഷന്മാരായാലും നല്ലൊരു നിലയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന പശ്ചാത്തലം കേരളത്തിന് ഉണ്ടാക്കിയെടുക്കാനുള്ള മാതൃകാപരമായ ഒരു പ്രവർത്തന ശൈലിയാണ് ഇതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവള്ളൂർ മാന്യഗുരു യു പി സ്കൂളിൽ അനുമോദനവും എൻഡോമെന്റ് വിതരണവും നടന്നു. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വി ജ്യോതി ബസു പരിപാടി ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ മാന്യഗുരു യു പി സ്കൂളിലെ 2023-24 വർഷത്തിൽ 4-7 ക്ലാസുകളിൽ നിന്നും മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള എൻഡോമെന്റും LSS USS വിജയികൾക്കും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികൾക്കുമുള്ള അനുമോദനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജ്യോതിബാസു TV അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയം തന്നെ ഒഴുകിപ്പോകുന്നൊരവസ്ഥ, അവിടെയുള്ള മക്കളുടെ ദയനീയമായ അവസ്ഥയും ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. നിങ്ങളൊക്കെ അതിനോട് ചേർന്ന് നിന്നവരുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ചടങ്ങ് അല്പം വൈകിയത്. എപ്പോഴും കുട്ടികളെ ആദരിക്കേണ്ട ചടങ്ങ് ആദ്യം നടത്തണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും നമ്മളൊക്കെ ചെയ്തു വരുന്നത്. ഒരുപക്ഷെ നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങളെ ആദരിക്കാനുള്ള ചടങ്ങ് വൈകാൻ എന്താ കാരണമെന്ന്. ഈ ഒരു സംഭവത്തിന്റെ പേരിലാണ് സാധാരണ എല്ലാ വർഷവും നമ്മുടെ കരുവള്ളൂരിലെ PTA പ്രസിഡന്റ് ശ്രീജിത്തുകുമാർ PC അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ പ്രവീൺ കെ, കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ TV നാരായണൻ മാസ്റ്റർ, സ്കൂൾ മാനേജർ എ ഗംഗാധരൻ, ശ്രീജ KP, രമാ PP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആധുനിക കാലഘട്ടത്തിൽ അച്ചടി രംഗം നേരിടുന്ന പ്രതിസന്ധികൾ ഒരുമിച്ച് നേരിടാൻ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി പുതിയ പദ്ധതികൾക്ക് രൂപം നൽകിയതായി കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം പ്രഖ്യാപിച്ചു. സമ്മേളനം കല്യാശ്ശേരി MLA MVJ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗിന്റെ കയ്യിൽ കാശ് കൊടുത്താൽ അർഹരായവർക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തിന്റെ തെളിവാണ് ലീഗിന്റെ വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് കോടികൾ ഒഴുകിയതെന്ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് BRM ഷഫീർ. വയനാട് ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ടൌണിൽ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ഷഫീർ. കാർപ്പൻട്രി വർക്കേഴ്സ് യൂണിയൻ CITU പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം കണ്ണപുരം PV സ്മാരക ഹാളിൽ നടന്നു. മുതിർന്ന പൌരന്മാർക്കുള്ള റെയിൽവേ യാത്രയിൽ നൽകി വന്നിരുന്ന കൺസെഷൻ പുനഃസ്ഥാപിക്കണമെന്ന് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ തൃക്കരിപ്പൂർ മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ ഫാമേഴ്സ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CPM തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.